CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടന്നു. പുലർച്ചെ 2 മണിക്കാണ് ആക്രമണം ഉണ്ടായത്. 3 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. കല്ലേറിൽ ജനൽ ചില്ലുകളും വാഹനങ്ങളുടെ ചില്ലുകളും തകർന്നു. എറിയാനുള്ള കല്ലുകൾ ആക്രമികൾ കൊണ്ടുവന്നതാണ്. ആക്രമികൾ വന്നത് ആസൂത്രിതമായ ആക്രമണത്തിൻ്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. പോലീസ് പിന്തുടർന്നോടെയാണ് കൂടുതൽ ആക്രമണം ഒഴിവായത്. നഗരത്തിലൊട്ടാകെ പ്രശ്നം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമാണ് ഈ ആക്രമണം നടന്നത്. ബി ജെ പി RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM വിലയിരുത്തി. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നടന്നു. നെട്ടയം നെല്ലിവിള ജംഗ്ഷനിലെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU വിശ്രമകേന്ദ്രം അടിച്ചു തകർത്തു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ 10-ലധികം RSSകാർ സംഘടിച്ചെത്തിയാണ് ഇതാക്രമിച്ചത്. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് വിശ്രമകേന്ദ്രം തകർത്തത്. ഇന്നലെ LDF ജാഥയ്ക്ക് നേർക്കും BJP ആക്രമണമുണ്ടായി. തിരുവനന്തപുരം നിയോജകമണ്ഡലം ജാഥയ്ക്ക് വഞ്ചിയൂർ വാർഡിലെ പുത്തൻ റോഡിൽ നൽകിയ സ്വീകരണ വേദിയിൽ കൗൺസിലർ ഗായത്രി ബാബുവിനെയും RSS BJP പ്രവർത്തകർ ആക്രമിച്ചു. ഇതിൻ്റെ പരിസരത്താണ് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിൻ്റെ വീട്. ഈ വീട്ടിൽ ഉച്ച മുതൽ തന്നെ നിരവധി പേർ സംഘടിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. ഈ വീട്ടിൽ നിന്നെത്തിയവരാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും CPM വെളിപ്പെടുത്തി. നിവേദനം നൽകാനെന്ന പേരിൽ BJPക്കാർ കൗൺസിലറെ ആക്രമിക്കുകയായിരുന്നു അത്രേ. യോഗത്തിലുണ്ടായിരുന്ന ജനങ്ങളും LDF പ്രവർത്തകരും ചേർന്നാണ് അക്രമികളിൽ നിന്ന് കൗൺസിലറെ മോചിപ്പിച്ചത്. RSS നടത്തിയ അക്രമത്തിനെതിരെ പൊതുസമൂഹമുണരണം. ഒരു വനിതയോട് കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാതെ ഗായത്രിയെ കടന്നു പിടിക്കുകയും ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്തത്. തങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ ചെയ്തികൾ തുറന്നു കാട്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ഹാലിളകിയ BJPക്കാർ ജാഥയെ ആക്രമിക്കുകയും കൗൺസിലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും അഴിമതിക്കാരെ സംരക്ഷിക്കാനും BJP ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ നടത്തുന്ന സമരാഭാസം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. നഗരസഭയിൽ സമാധാനപരമായി കൗൺസിൽ യോഗം ചേരാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് BJP കൗൺസിലർമാർ സൃഷ്ടിക്കുന്നത്. ഇത് നഗരവികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത വിഷയങ്ങളുടെ പേരിൽ പുകമറ പടർത്തി ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള BJPയുടെ ബോധപൂർവമായ പരിശ്രമത്തിനെതിരെ ജനങ്ങൾ അണിനിരക്കണം.